വന്ന് കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഐറ്റങ്ങൾ വെച്ച് എന്താണ് ഉണ്ടാക്കുന്നത് മോനെ? അതിന് നമ്മൾ നല്ല അടിപൊളിയായി രസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. അപ്പൊ എല്ലാത്തിനും രസം വേണമല്ലോ, രസമില്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായി ഒരു രസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനം എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിലുള്ള രസാലേ ഉണ്ടാക്കാൻ പോകുന്നത്? പെട്ടെന്ന്. അപ്പൊ ഈ പെട്ടെന്നുള്ള പരിപാടിയാണ് നമ്മളുടെ മൊത്തം. അപ്പൊ ഈ രസത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കല്ലേ? സാധനമൊക്കെ എടുത്തേക്ക്. ആ സാധനം എന്തൊക്കെയാ നോക്കാം. നമുക്ക് തക്കാളി വേണം. ഈ തക്കാളി നമ്മൾ തൊലിയൊക്കെ പോക്കി റെഡിയാക്കും അല്ലേ? തക്കാളി, കായം, കായം വേണം, ഇഞ്ചി വേണം, ഇഞ്ചി ഒരു മൂന്ന് മുളകെടുത്തുണ്ട്, മൂന്ന് വറ്റൽ മുളക് അല്ലേ, ജീരകം, ജീരകം, കുരുമുളക്, കുരുമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളി, മല്ലി, മല്ലി, ചെറിയുള്ളി, ചെറിയുള്ളി. ഇത്രയും സാധനം നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള സാധനങ്ങളെ രസത്തിനകത്തേക്ക്. ആ ഇതൊക്കെ കൂടി ഒന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിട്ട് അടിക്കൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിക്കും നമ്മൾ. ആ ഈ സാധനങ്ങളെല്ലാം ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിട്ട് അടിക്കും അല്ലേ? പിന്നെ പുളി പിഴിഞ്ഞ് അത് പുളി കുറച്ച് പുളി വെള്ളത്തിട്ടുണ്ട് നമ്മൾ. ആ ആ അത് പിഴിഞ്ഞെടുത്തിട്ട് പുളിക്ക് എത്ര വേണമെന്നൊക്കെ ഉണ്ടോ? രസത്തിന് പുളിയാണല്ലേ മെയിൻ. ആ രസത്തിന് പുളി അതിനെ തക്കാളി നമ്മൾ നല്ലോണം ചേർക്കുന്നുണ്ടല്ലോ. അതിനെ കൊണ്ട് കുറച്ച് പുളിയായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ പിഴിഞ്ഞ് ഇത് പിഴിഞ്ഞ് ആദ്യം അടുപ്പത്തേക്ക് വെക്കും. അടുപ്പത്തെ ചെയ്ത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഇത് പുളിവെള്ളം നമ്മൾ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നല്ലൊരൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്നായി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് വറവിനുള്ളതാ. കടുക്, കരിവേപ്പില, ഇത്രയും സാധനം വറവിനുള്ളതാണ്. വറ്റൽ മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ കടുക്. വെള്ളം ചൂടുവെള്ളത്തിലിട്ടാണ് കഴുകി ചൂടുവെള്ളത്തിലിട്ടതാ. എങ്ങനെ പുളിയോ? പുളി നല്ലപോലെ കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാ. ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്ന എന്താ പറയാ, പെട്ടെന്ന് പൊതർന്നിട്ടാ വേണ്ടി. ആ ഇതിന്റെ അത് ചൂടുവെള്ളത്തിലല്ലേ? അത് ചൂടുവെള്ളത്തിലാ. എന്നിട്ട് വേഗം പുളി നമുക്ക് അരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാ ചൂടുവെള്ളത്തിലിടുന്നത്. നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടതാ. ഇനി നമ്മൾ പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം കണക്കാക്കി പിഴിഞ്ഞിട്ട് നല്ലോണം പുളി പിഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരിച്ചെടുത്തിട്ട് അപ്പൊ നമ്മള് പിഴിഞ്ഞ് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിണ്ട് അരിച്ചിട്ട്. ആ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചട്ടി വെക്കല്ലേ? ഇത് തന്നെ നമ്മള് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിന്റെ അകത്ത് നമ്മൾ എന്താക്കുന്നത്? പുളിവെള്ളം ഒഴിക്കുകയാണ് ചട്ടിയിലേക്ക്. മൊത്തം പുളിവെള്ളം അതിൽ വേണം അല്ലേ? നമുക്ക് കായം കൂടി ഇതിനകത്തേക്ക് ഇടാം. അപ്പൊ നമ്മള് കായം കായം കഴുകി നമ്മൾ ഇതിൽ ഇടാൻ പോവാ അല്ലേ? പുളിവെള്ളത്തിലേക്ക് ഇടാം. ആ പുളിവെള്ളത്തിലേക്ക് കായം കൂടി ഇടേ, ഉപ്പും കൂടി ഇട്ടേ. ഓ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അടുപ്പത്ത് ചട്ടി വെച്ച് അതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് പിന്നെ കായട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ആ ഇനി അത് ചൂടാൻ വേണ്ടി അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പൊ ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ചേരുവകളൊക്കെ അടിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്. പൊടിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയൊക്കെ കൂടി ഇടാം. ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിഞ്ഞു വരുമ്പോ ബാക്കിയുള്ള സാധനം കൂടി ഒന്നായിട്ട് ചേരുവകളൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊടിഞ്ഞ ശേഷം ഇഞ്ചിയും
വെളുത്തുള്ളി ഇതൊക്കെ അതിലിട്ട് പൊടിക്കും അല്ലേ? ഇതൊന്ന് പൊടിഞ്ഞ് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് നല്ലോണം ഒന്ന് പൊടിഞ്ഞോ കേട്ടോ. തക്കാളി നമ്മള് തക്കാളി നമുക്ക് വറവിലേക്ക് ഇട്ടിട്ട് വറവ് ഇലേക്ക് അതെടുത്ത് ഒഴിക്കാം. രസം നമ്മള് ഈ തൊലി കളഞ്ഞിട്ടാണ് തക്കാളി എടുക്കല്. നമ്മളെ ഒരു ശീരിച്ച ഒരു ശീരാണ് തൊലി കളയാണ്ട് എടുക്കാം. ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ തക്കാളി തൊലിയൊക്കെ പോക്കി നമ്മളെ അരിയാണ് പുളി നല്ല പുളിവെള്ളം നല്ല നല്ല തീയിൽ വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തീയിൽ കിടന്ന് തിളപ്പിക്കണം. എല്ലാം കൂടി ചതച്ച് നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. ആ മിക്സിന്റെ ജാറിലിട്ട് ചതച്ചെടുത്താണ് ഒന്നുകൂടി ഇതാക്കണം അല്ലേ. എത്ര പോരാ വെള്ളം കുടിച്ചാക്കി വേഗമാകാൻ വേണ്ടി നമ്മൾ ആദ്യം ചതച്ചത് പോരാഞ്ഞിട്ട് ഒന്നുകൂടി ചതക്കാണ് അല്ലേ. തിളച്ചോ നല്ലൊരു ചതഞ്ഞ നല്ലോണം ചതച്ച ആദ്യം നമ്മള് വേഗമാകാൻ വേണ്ടിട്ടാണ് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നല്ലോണം ഉഷാറായിട്ട് അല്ല മാമ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കല്ലേ പെട്ടെന്നുള്ള പരിപാടികളാണല്ലോ. വേഗം വേഗം കഴിയണം എല്ലാവർക്കും. ഇപ്പൊ അപ്പം തിരക്കിട്ട് പോകുന്നവരാന്നല്ലേ രാവിലെ തന്നെ എല്ലാരും എല്ലാരും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ വളരെ എളുപ്പത്തില് വേഗം ഒക്കെ കഴിയണല്ലോ എല്ലാ പണിയും. പുളി തിളക്കുമ്പോഴത്തേനും നമ്മളിത് അരച്ച് ഇതിപ്പോ തിളച്ച് കഴിഞ്ഞിട്ടേ നല്ലൊരു അരിഞ്ഞുണ്ട് കായൊക്കെ അരിഞ്ഞ് നമുക്ക് ഒരു പണി കൂടുതൽ വരുന്നു. അപ്പൊ നമ്മൾ ഇത് തിളച്ചതിന് ശേഷം നമ്മള് മസാല അല്ലേ മസാല മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ടാണ് ഇത് അരയ്ക്കുമ്പോഴത്തേനും നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അന്നേരം പെട്ടെന്ന് പണി കഴിയല്ലോ. നല്ലോണം വെട്ടി തിളക്കണം അല്ലേ. തിളച്ച് മറിഞ്ഞു കഥ ഞാൻ അടച്ചേക്കാൻ നിൽക്കുന്നത് തിളക്കുമ്പോഴേ ഇത് പൊന്തി വരുന്നുണ്ട് കായോ അതിനകത്തേനെ കൊണ്ട് കായ നല്ലോണം. അപ്പൊ നമ്മളിപ്പോ ലോ ആദ്യം ഹൈ ഫ്ലെയിമിലായിട്ട് ഇപ്പൊ ലോ ഫ്ലെയിമിലാക്കിയിണ്ട് കാരണം അതിനെ തിളച്ച് കുറഞ്ഞു നല്ല മണമുണ്ട് കേട്ടോ മസാലയിലൊക്കെ നല്ല അരച്ചേനെ കൊണ്ട് ഇത് നല്ലോണം വെന്ത് ഇനിയിപ്പോ കളറ് ലേശം കളറ് വേണം തോന്നുന്ന ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇട്ടാ മതി. എങ്ങനെ കളറ് ഒരു കളറില്ലല്ലോ അതെന്താ വെളുത്തിരിക്കുന്ന തോന്നണ്ട അറിവിലൊക്കെ ലേശം മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടാല് ഇതിലേക്ക് വെക്കുക ഇതെന്താ രസം വെളുത്തിരിക്കുന്ന വിചാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടി മഞ്ഞപ്പൊടി ഇട്ടാ നല്ല കളറ് വരും. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല മുളക് പൊടി ഇടാണ്ട മുളക് പൊടി ഇടുന്നില്ല അങ്ങനെ കുരുമുളക് ഇടുന്നുണ്ടല്ലേ കുരുമുളക് ഉണ്ടല്ലോ എരിവിന് കുരുമുളക് ഇട്ടുണ്ട് മുളക് ചതച്ചിട്ടുണ്ട് പച്ചമുളക് ഇടുന്നില്ല പിന്നെ പൊടി പൊടി ഇടുന്നില്ല മുളക് പൊടി ഇടുന്നില്ല പൊടി ഇടുന്നില്ല പച്ചമുളക് ഇടുന്നില്ല പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ നമ്മള് ഇതിനകത്ത് അരച്ച് ചേർത്തല്ലോ അത് മതി. നമുക്ക് വറവ് ലേശം മഞ്ഞപ്പൊടി ഇട്ടാല് നല്ല കളറായി വരും വറവ് ഇടുമ്പോ ഇട്ടാ മതി. നമ്മള് രസത്തിന്റെ ഒരു ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞില്ലേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കായത്തിനൊക്കെ മണമുണ്ട് കായോ ഇഞ്ചിയും ഇറക്കി വെക്കാണ് ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ വറവിടാൻ പോവാണ് അപ്പൊ നമുക്ക് ഇറക്കി വെക്കാം അല്ലേ. അടച്ചേക്കട്ടെ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറവിടാനുള്ള പരിപാടിയാണ് മുത്തി മുളകൊക്കെ നമ്മള് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് വറവിനേക്കുള്ളല്ലേ തക്കാളി വറവിനേക്ക് കടുക് വെളിച്ചെണ്ണ പച്ചമുളക് കറിവേപ്പില ചൂടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വറവിടാനുള്ള പരിപാടി രസത്തിന് കുറഞ്ഞ വെളിച്ചെണ്ണ മതി അല്ലേ കടുകിടല്ലേ
വെളിച്ചെണ്ണ ചൂടായ ശേഷം ആ കടുകിട്ട് കടുക പൊട്ടിയുണ്ട്. നമുക്ക് മുളക് ഇടാം. മഞ്ഞപ്പൊടിയാണ്. നമ്മളിപ്പോ കുറച്ച് മഞ്ഞപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി വേണ്ടുന്നവർക്ക് ഇട്ടാ മതി. ഇപ്പൊ മഞ്ഞപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്താ മതി. അത് കളറിന് വേണ്ടിട്ടാ. നല്ല കളറ് വേണ്ടി ആവശ്യമില്ല. നമ്മള് 2 teaspoon അല്ലേ മഞ്ഞപ്പൊടി ചേർത്തിട്ട് തക്കാളി നല്ലോണം നല്ലോണം വാട്ടിയെടുക്കാൻ പോവാണ്. ഏകദേശം ഇതൊക്കെ തക്കാളി ഇതൊക്കെ ഇട്ട് വാടി. അതുകൊണ്ട് ഇനി നമുക്ക് രസം ഇതിലേക്ക് വയ്ക്കല്ലേ. അപ്പം നമ്മുടെ രസം റെഡിയായി വരികയാണ്. നമ്മൾ അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചേക്കാൻ വേണ്ടിട്ടേ. അപ്പൊ നമ്മൾ അരിപ്പയിലിട്ട് അരിച്ച് അതിന്റെ ചണ്ടിയൊക്കെ ഒഴിവാക്കാണ്. ചണ്ടി ഒഴിവാക്കിയാൽ അത്രയും വേസ്റ്റ് ഉണ്ടാവില്ലേ. രസം കുറേ ആ ചണ്ടിയിലായി പോകും. അങ്ങനെ അരിക്കുമ്പോ രസം ഉള്ള മുഴുവൻ കിട്ടും. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പ് ഇടാം. മല്ലിച്ചപ്പ് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിച്ചപ്പ് വേണ്ടാത്തവരും എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണ്. നല്ല മണട്ടോ രസത്തിന്. കായത്തിനൊക്കെ നല്ല മണം. നമ്മള് രസം ഇങ്ങനെ പൊട്ടുന്ന ഭരണിയിലാക്കി വെച്ചിട്ട് ചോറിന് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനം. നമ്മള് വേറെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസം കൂടെ തിളച്ച് മറിഞ്ഞ് നല്ല രസമായിട്ട് നിക്കല്ലേ. അളവ് പറഞ്ഞു തരാൻ അറിയൂല. കയ്യിന്റെ മുകളാണ് അളവ്. പറയാനറിഞ്ഞൂടാ. അതാണ് റെഡിയാ. നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് കറക്റ്റ് അളവ് വേണം. വേറെ ആളെനുസരിച്ച് വെച്ചാൽ മതിയല്ലോ. നമ്മളിപ്പോ രണ്ടാളൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മള് കൂടുതൽ ആളുള്ളതിനനുസരിച്ച് കൂടുതൽ എന്ത് സാധനം അങ്ങനെ തന്നെയല്ലേ. കുറച്ചാളുണ്ടെങ്കിൽ കുറച്ച് വെക്കുക. രണ്ടാളാണെങ്കിൽ അന്നേരം കുറഞ്ഞ സാധനം എടുക്കുക. ഒരു തക്കാളി എടുക്കുക, ഒരു ഇച്ചിരി പുളി എടുക്കുക, മല്ലി എടുക്കുക. എല്ലാ സാധനവും ഇത് തന്നെ വേണം. മുഴുവനും സാധനം കുറയ്ക്കാന്നുള്ളതാണ്. അങ്ങനെ ദൂരോട്ട് കാറ്റിൽ ഇങ്ങനെ പോകും. എല്ലാവർക്കും മനസ്സിലാവും. നമ്മളിവിടെ രസം രസം വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. നമ്മളെ രസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. രസം ഇപ്പൊ എങ്ങനെയാ ടേസ്റ്റ് നോക്കാം. ഗ്ലാസ്സിൽ ഒഴിക്കുക. അല്ല കയ്യാ പുള്ളി പോലെ കയ്യൊളി പോകില്ല. രസം നോക്കിയാല് രസം വെക്കല്ല. ഓരോരുത്തരും ഓരോ സ്റ്റൈലില്ല. എല്ലാരും ഒരുപോലെയല്ല രസം വെക്കുക. ഓരോ ടേസ്റ്റ്. അപ്പൊ ഞാനിപ്പോ അവിടെ വന്ന് രസം ടേസ്റ്റ് നോക്കാൻ പറ്റും. സ്മെല്ല് നല്ല സ്മെല്ലാണ്.
ഒഴിവായി കളയാനില്ല. നമ്മളാ ചണ്ടിയൊക്കെ നമ്മൾ അരിച്ചെടുത്ത് അതിന്റെ സത്ത് മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ടേസ്റ്റ് അമ്മയാണ് നോക്കുന്നത്. അമ്മയും മോളും പിന്നെ ഞാനും വരണു അല്ലേ. എല്ലാരും കൊണ്ട് നോക്കി നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നല്ല രസാണ്, ഞങ്ങളും നല്ല രസത്തിലാണ്. ചൂട് നല്ല ചൂടായില്ലേ. ഈ രസത്തിന്റെ രസം എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്ക? രസം അതിന്റെ സ്മെല്ല്, സ്മെല്ല് പിന്നെ കാണുമ്പോ കണ്ടില്ലേ. നല്ല രസമുണ്ട്. വേഗം കഴിക്കും, ഇങ്ങനെ വേഗം വേഗം നമ്മൾ ഓരോ പണി വേഗം വേഗം ചെയ്താൽ മതി. ഒന്നായി ചെയ്യണ്ട, വേഗം പുളി പിഴിഞ്ഞ് വെക്കുക, ബാക്കിയെല്ലാം കൂടി എടുത്ത് അരയ്ക്കുക. നമ്മളെ ഇന്നത്തെ രസം നല്ല അടിപൊളിയാണ്. അപ്പം നല്ല നല്ല രസങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മളെ രസം നോക്കാൻ വേണ്ടിട്ട് അഭിപ്രായം ആർക്കും പറയാനല്ലേ. അപ്പൊ നമ്മളെ രസം ടേസ്റ്റ് നോക്കി സൂപ്പറാണല്ലേ. സൂപ്പർ സാർ. അപ്പൊ തെങ്ങിന്റെ മുകളിൽ വരെ എത്തിണ്ട് ഇതിന്റെ സ്മെല്ല്. സ്മെല്ല് അപ്പൊ രസത്തിന്റെ സ്മെല്ല് കേട്ടിട്ട് മക്കളെല്ലാം കൂടി ഇപ്പൊ ഓടി എത്തിണ്ട്. രസം കുടിക്കുന്നവര് രസം എല്ലാരും കുടിച്ചാടാ. മോള് പറയണേ, എന്താ രസം പറയണേ, ചൂടുണ്ടേ, നല്ല കുടിച്ച സൂപ്പർ. എങ്ങനെയുണ്ട് മോനെ? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് മോളെ. എങ്ങനെയുണ്ട്? ആർക്കാ വേണ്ടിയേ? ആർക്കും വേണോ? ഈ ക്ലാസ് വേണോ?